ആത്മീയമായ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാന് താല്പര്യമുണ്ടോ? എങ്ങനെയാണ് ഒരു വ്യക്തിയോട് സമ്മതം ചോദിക്കേണ്ടത്? ഹായ് ദോസ്ത്, നമസ്കാർ. നമ്മുടെ അവതാർ നാട്ടറിവുകൾ എഡ്യൂക്കേഷണൽ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നിങ്ങൾക്കറിഞ്ഞു കൂടാത്ത എന്നാൽ അറിയേണ്ട മൂടിവെക്കപ്പെടുന്ന ലൈംഗികതയും രഹസ്യങ്ങളും ശരിയായി സഭ്യമായി ഗ്രഹിക്കാനും അറിയാനുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഒപ്പം ഈ വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്തേക്കണേ, മറക്കല്ലേ. നമ്മൾ ജീവിതത്തിൽ പല അവസരങ്ങളിൽ നമ്മളെ ആദർശിച്ച് പലരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ രഹസ്യമായി ആഗ്രഹിക്കാറുണ്ട്. ഞാനെങ്ങനെയൊന്നും അല്ല എന്ന് വീമ്പിളക്കാമെങ്കിലും അത് മനുഷ്യ സഹജമായ ഒരു സത്യം തന്നെയാണ്. നമ്മുടെ സംസ്കാരവും സമൂഹവും മറ്റു പലതുമാണ് നമ്മെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത്. നിങ്ങളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാന് താല്പര്യമുണ്ടോ? എങ്ങനെയാണ് ഒരു വ്യക്തിയോട് സമ്മതം ചോദിക്കേണ്ടത്? $1 million ക്വസ്റ്റ്യനാണിത്. നിങ്ങളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാന് താല്പര്യമുണ്ടോ? എങ്ങനെയാണ് ഒരു വ്യക്തിയോട് സമ്മതം ചോദിക്കേണ്ടത്? അങ്ങനെ ചോദിക്കാമോ? അത് ശരിയാണോ? ലൈംഗിക ബന്ധത്തിന് പങ്കാളി സമ്മതം നൽകിയോ ഇല്ലയോ എന്നത് എങ്ങനെ അറിയാന് സാധിക്കും? ചില ആളുകളുടെ നോ യെസ് ആയി കണക്കാക്കാം എന്ന് പറയുന്നത് സത്യമാണോ? ഇതും ഇത്തരത്തില് നിരവധി ചോദ്യങ്ങളും ചർച്ച ചെയ്യുന്നതിലൂടെ എന്താണ് കൺസെന്റ് അഥവാ സമ്മതം എന്നത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാന് ശ്രമിക്കാം. ലൈംഗികതയെ പറ്റിയുള്ള തുറന്ന ചർച്ചകളെ പോലും പാപമായി കണക്കാക്കുന്ന ഒരു സമൂഹത്തില് ജീവിക്കുമ്പോള് സമ്മതം കോൺസെന്റ് നൽകല് എന്നാല് എന്താണെന്ന് മനസ്സിലാക്കാന് ബുദ്ധിമുട്ട് തോന്നുക സ്വാഭാവികം മാത്രമാണ്. വളർന്നു വരുന്ന യുവതലമുറയ്ക്ക് ശിക്ഷിക്കപ്പെടാതെയും കുറ്റപ്പെടുത്തല് കേൾക്കാതെയും തങ്ങളുടെ ലൈംഗികതയുടെ യാഥാർത്ഥ്യം അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള ആധികാരികമായ അറിവ് ലഭ്യമാക്കുക ഇവിടെ സാധ്യമല്ല. ലൈംഗിക ചിന്തകള് ഉണ്ടാകുമ്പോഴോ തങ്ങൾക്ക് തോന്നുന്ന വികാരങ്ങള് താല്പര്യം തോന്നിയ ഒരാളോട് പ്രകടമാക്കുന്നതെങ്ങനെ എന്ന പേടി തോന്നുമ്പോഴോ ഒക്കെ അവരില് കുറ്റബോധം ഉണരുകയും ചെയ്യും. മുഖ്യധാരാ മാധ്യമങ്ങളും അവര് പ്രതിനിധാനം ചെയ്യുന്ന സംസ്കാരവും പ്രണയത്തെപ്പറ്റിയും ലൈംഗികതയെപ്പറ്റിയും ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് തെറ്റായ ആശയങ്ങളാണ് എന്നതാണ് സത്യം. ഉദാഹരണത്തിന്, സിനിമയില് ഇഷ്ടമില്ല എന്ന് തുറന്നു പറഞ്ഞ പെൺകുട്ടിയുടെ പുറകെ നടന്ന് പ്രണയിക്കുന്ന പൗരുഷം തുളുമ്പുന്ന ആണിനെ ഏറ്റവും നല്ല കാമുകനായി ചിത്രീകരിച്ചിരിക്കും. സ്ത്രീയെ ബലമായി ചുംബിക്കുക, അവളുടെ സമ്മതമില്ലാതെ തൊടുക, അവളറിയാതെ അവള് വസ്ത്രം മാറുന്നത് നോക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം പ്രണയമോ തമാശയോ ആയാണ് മുഖ്യധാരാ സിനിമകളില് കാണിച്ചു പോരുന്നത്. ഈയിടെ പുറത്തിറങ്ങിയ ചുരുക്കം ചില സിനിമകള് ഈ മാതൃക പിന്തുടരുന്നില്ല എന്ന് മാത്രം. ലൈംഗിക വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകത നമ്മുടെ സമൂഹത്തിന് വേണ്ടത്ര ബോധ്യം വന്നിട്ടില്ലാത്തതിനാല് പല യുവാക്കളും നീലചിത്രങ്ങളില് നിന്നാണ് ലൈംഗിക കാര്യങ്ങളിലെ അവരുടെ ആദ്യ അറിവ് സമ്പാദിക്കുന്നത്. തങ്ങള് കാണുന്നത് ചില നടീനടന്മാരുടെ അഭിനയം മാത്രമാണെന്നും യഥാർത്ഥ ജീവിതത്തില് തങ്ങളുടെ പങ്കാളിയില് നിന്നും ഇത്തരം കാമനത് പൂർത്തിയാക്കപ്പെടില്ല എന്നതും അവര് മനസ്സിലാക്കുന്നില്ല. സമ്മതം യഥാർത്ഥത്തില് എന്താണെന്ന് മനസ്സിലാക്കാന് സഹായിക്കുന്ന ചില ചോദ്യങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സമ്മതം അഥവാ കൺസെന്റ് എന്നാൽ എന്താണ്? കൺസെന്റ് എന്നാൽ അനുവാദം അല്ലെങ്കിൽ കരാർ എന്നാണ് അർത്ഥമാക്കുന്നത്. സാഹചര്യം പ്രണയത്തിന്റെയോ ലൈംഗികതയുടെയോ ആണെങ്കിൽ അതിന്റെ അർത്ഥം ഒരു വ്യക്തി നിങ്ങളുമായി അത്തരം ബന്ധത്തില് ഏർപ്പെടാന് സമ്മതം നൽകിയിരിക്കുന്നു എന്നാണ്. ഇത് ലൈംഗികപരമായുള്ള സംഭാഷണങ്ങളില് തുടങ്ങി ശാരീരിക ബന്ധം വരെ ആകാം. ഇതില് ഏതിലെങ്കിലും ഏർപ്പെടാന് അവർക്ക് സമ്മതമാണ് എന്ന് പറഞ്ഞാല് മറ്റെല്ലാ പ്രവൃത്തികൾക്കും സമ്മതമാണെന്ന് അർത്ഥമാക്കാന് സാധിക്കില്ല. ഉദാഹരണത്തിന്, പോണ ലൈംഗികതക്കു തയ്യാറാകുന്ന ഒരു വ്യക്തി അവരുടെ വിവസ്ത്ര ചിത്രങ്ങള് അയക്കാന് തയ്യാറായെന്ന് വരില്ല. അവര് നിങ്ങളുമായി ശാരീരിക ബന്ധത്തിന് തയ്യാറായിരിക്കും, എന്നാല് ഗർഭനിരോധന മാർഗങ്ങൾ ഉപയോഗിക്കാതെ സാധ്യമല്ലെന്ന് പറഞ്ഞേക്കാം. അവര് നിങ്ങളോട് ലൈംഗികമായ താല്പര്യം പ്രകടിപ്പിച്ചു എന്ന് കരുതി നിങ്ങളുമായി എല്ലാത്തരം ലൈംഗിക പ്രവൃത്തികളിലും പങ്കാളിയായി എന്ന് വരില്ല. ആരില് നിന്നെല്ലാം എനിക്ക് സമ്മതം ചോദിക്കാം? നിങ്ങളുടെ ചുറ്റുമുള്ള ആരോടും നിങ്ങൾക്ക് ആകർഷണം തോന്നാം. അതൊരു സുഹൃത്താകാം, കുടുംബാംഗമാകാം, ഒരുമിച്ച് ജോലി ചെയ്യുന്ന ആളാകാം. എന്നാൽ ഇത്തരം സാഹചര്യങ്ങളിൽ നിങ്ങളുടെ വികാരങ്ങൾ മാത്രമല്ല പ്രധാനം. അവരോട് ഒരു ലൈംഗിക പ്രവൃത്തിയിൽ ഏർപ്പെടാന് അനുവാദം ചോദിക്കും മുമ്പേ അവരുമായി ഇടപഴകി അവർക്ക് നിങ്ങളോടും അത്തരം ഒരു താല്പര്യമുണ്ടോ എന്ന് മനസ്സിലാക്കണം. ഇതാണ് കീ പോയിന്റ്. നിങ്ങളുടെ ഒരു സുഹൃത്തിനോട് ഒരാകർഷണം തോന്നിയാലുടനെ നിങ്ങളുടെ കൂടെ ഉറങ്ങാന് താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുകയല്ല വേണ്ടത്. പകരം അവരുടെ താല്പര്യം അറിയാന് നിങ്ങളുടെ കൂടെ അല്പം സമയം ചിലവിടാന് പുറത്തേക്ക് ക്ഷണിക്കാം.
എന്നാൽ ഇത്തരം ഇടപെടലുകളിൽ സമ്മർദ്ദം ചെലുത്താന് പാടില്ല. നിങ്ങൾ ഒരു കോളേജ് അധ്യാപകനും നിങ്ങൾക്ക് താല്പര്യം തോന്നുന്നത് അതേ കോളേജിലെ ഒരു കുട്ടിയോടും ആണെങ്കിൽ അവിടെ ഉറപ്പായും അധികാരം ഒരു ഘടകമാകും. നിങ്ങൾ അവളുടെ പഠനത്തിന് ഭീഷണിയാകുമോ എന്ന് ആ കുട്ടി നിശ്ചയമായും ഭയപ്പെടും. ഇത് ലൈംഗികാതിക്രമത്തിൽ ചെന്നൈ അവസാനിക്കൂ. നിങ്ങളുടെ ഇത്തരം ചോദ്യങ്ങൾ മറ്റൊരു വ്യക്തിയില് സമ്മർദ്ദമുണ്ടാക്കുമെന്ന് ഉറപ്പാണ് എങ്കിൽ ആ വഴിക്ക് പോകാതെ ഇരിക്കുക. സാവധാനം സമയമെടുത്ത് അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അവർക്ക് നിങ്ങളോട് ഇടപഴകുന്നതിൽ പ്രശ്നമില്ലെങ്കിൽ മാത്രം മുന്നോട്ടു പോകുക. ലൈംഗികത പല വ്യക്തികൾക്കും പലതാണ്. ചിലർക്ക് ലൈംഗികതയും പ്രണയവും രണ്ടാണ്. ചിലർക്ക് പരസ്പരം നല്ലൊരു ബന്ധമില്ലാതെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ചിന്തിക്കാൻ പോലും ആകില്ല. വേറെ ചിലർക്ക് ഇത്തരം ബന്ധങ്ങളിൽ ഏർപ്പെടാന് സമ്മതമായിരിക്കും. എന്നാൽ സമൂഹം അനുശാസിക്കുന്ന ചിട്ടവട്ടങ്ങളിൽ വിശ്വാസമുണ്ടാകില്ല. നിങ്ങളുടെ അതേ ചിന്താഗതിയാകും എല്ലാവർക്കും എന്ന് കരുതരുത്. എങ്ങനെയാണ് ഒരു വ്യക്തിയോട് സമ്മതം ചോദിക്കേണ്ടത്? നിങ്ങളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാന് താല്പര്യമുണ്ടോ എന്ന് നേരിട്ട് ചോദിക്കുകയാണ് ഏറ്റവും എളുപ്പമുള്ള മാർഗം. ഏത് അപരിചിതരോടും നേരിട്ട് ചെന്ന് സമ്മതം ചോദിക്കാം എന്നതല്ല ഇതിനർത്ഥം. അത്തരം ചോദ്യങ്ങളും ലൈംഗിക പീഡനത്തിന്റെ വകുപ്പിൽപ്പെടും. ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള താല്പര്യവും അഭിപ്രായവും മനസ്സിലാക്കിയ ശേഷം മാത്രം അത്തരം ചോദ്യങ്ങൾ മുന്നോട്ട് വെക്കുക. അവർക്ക് ചിലപ്പോൾ നിങ്ങളോട് ആകർഷണം ഉണ്ടാകാം. എന്നാൽ ഒരു ലൈംഗിക പ്രവൃത്തിയിൽ ഏർപ്പെടാന് അവരെ മാനസികമായി തയ്യാറെടുത്തു കാണില്ല. അവർക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാന് ഒരാളെ നിർബന്ധിക്കരുത്. ഒരു വ്യക്തി സമ്മതം നൽകിയോ എന്ന് എങ്ങനെ മനസ്സിലാക്കും? വാക്കുകളിലൂടെയോ ആംഗ്യങ്ങളിലൂടെയോ സമ്മതം പ്രകടിപ്പിക്കുക എന്നതാണ് ഒരു വ്യക്തി ചെയ്യേണ്ടത്. അവരെ നൽകുന്ന സൂചനകള് അവ്യക്തമാണെങ്കിൽ ഒരിക്കലും സമ്മതമാണെന്ന് വിചാരിക്കരുത്. മുന്നോട്ട് പോകുന്നതിന് മുൻപേ ഒരിക്കൽ കൂടി ചോദിച്ച് വ്യക്തത വരുത്തുക. അങ്ങനെ ചെയ്താല് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് അവർക്ക് ഉറപ്പുവരുത്താന് സാധിക്കും. എപ്പോഴും സമ്മതം ചോദിക്കേണ്ടതുണ്ടോ? ഉണ്ട്. സ്വമനസ്സാലെ ഒരാള് നിങ്ങളുമായി ശാരീരിക ബന്ധത്തില് ഏർപ്പെടാന് സമ്മതമാണെന്ന് പറയാതെ ഒരിക്കലും അത്തരം തീരുമാനങ്ങളിലേക്ക് എടുത്തു ചാടരുത്. ഒരു സുഹൃത്തോ സഹപാഠിയോ നിങ്ങളോട് അടുപ്പം കാണിച്ചു എന്നിരിക്കട്ടെ, അവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ലൈംഗിക ചുവയോടെ ഇടപെടാന് നിങ്ങൾക്ക് ലൈസൻസ് ആയി എന്നല്ല അതിനർത്ഥം. സമ്മതം ചോദിക്കുമ്പോൾ ആ നിമിഷത്തിന്റെ സ്വാഭാവികത നഷ്ടപ്പെടില്ലേ? പ്രണയാതുരവും ആവേശമുണർത്തുന്നതുമായി ഒരാൾക്ക് തോന്നുന്ന ഒരു കാര്യം ചിലപ്പോൾ മറ്റൊരാൾക്ക് ഭയാനകമായൊരു അനുഭവമായേക്കാം. തെറ്റിദ്ധാരണ മൂലം സമ്മതം നൽകുന്നതും ചോദിക്കുന്നതും വിശ്വാസത്തിന്റെ സൂചനയാണ്. അതിനെ എന്തിനാണ് ഒരു രസം കൊല്ലിയായി കണക്കാക്കുന്നത്? ചിലരുടെ നോ യെസ് ആയി കണക്കാക്കാം എന്നത് സത്യമാണോ? ചില ആളുകളെ മനസ്സിലാക്കുവാന് പ്രയാസമാണ്. ചിലപ്പോൾ അവരെ ഒരു കാര്യം പറയുകയും മറ്റൊന്ന് ഉദ്ദേശിക്കുകയും ചെയ്യും. എന്നാൽ അവർക്ക് സമ്മതമായിരിക്കും എന്ന് വിചാരിക്കുവാന് നമുക്ക് സാധ്യമല്ല. കാരണം അവസാന തീരുമാനം അവരുടേത് മാത്രമാണ്. ഒരാള് പറ്റില്ല എന്ന് പറഞ്ഞു, എന്നാലും അവരുടെ മനസ്സ് മാറ്റാന് സാധിക്കും എന്നെനിക്ക് ഉറപ്പുണ്ടെങ്കിലോ? അതിനെയാണ് സമ്മർദ്ദം ചെലുത്തുക എന്ന് പറയുന്നത്. ഇമോഷണൽ ഇമെയിൽ അയക്കുക, വിസമ്മതം പ്രകടിപ്പിച്ചാലും പിന്നാലെ നടക്കുക, ഗ്യാസ് ലൈറ്റിംഗ് അഥവാ അവരെ പ്രേരിപ്പിച്ചു എന്ന് പറയുക, വരാന് പോകുന്ന പ്രയാസങ്ങളെ പറ്റി പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക തുടങ്ങിയവയെല്ലാം ഇതിൽപ്പെടും. ഫലമായി പിടിച്ചു വാങ്ങുന്നതിനെ കൺസെന്റ് ആയി കണക്കാക്കില്ല. ഒരിക്കല് ഞാനുമായി ശാരീരിക ബന്ധത്തിന് ഒരാള് സമ്മതിച്ചു, എന്നാൽ ഇനി തുടരാന് താല്പര്യമില്ല എന്ന് പറയുന്നു, അത് തെറ്റല്ലേ? തീർച്ചയായും തെറ്റല്ല. ഒരു വ്യക്തിക്ക് ഏത് നേരത്തും തന്റെ കൺസെന്റ് പിൻവലിക്കാന് സാധിക്കും, അത് ശാരീരിക ബന്ധത്തിന് ഇടയിലായാല് പോലും. ഉദാഹരണത്തിന്, നിങ്ങളെ ചുംബിക്കാന് ഒരാള് തയ്യാറായേക്കാം, എന്നാല് വിവസ്ത്രരാകാനോ വദനരതിക്കോ സമ്മതിക്കണമെന്നില്ല. കൺസെന്റ് പിൻവലിക്കാനുള്ള അവരുടെ അവകാശത്തെ അടുത്തയാള് ബഹുമാനിക്കണം. മറിച്ചാണെങ്കിൽ അത് ലൈംഗിക അതിക്രമമാകും. ഒരാളുടെ കൺസെന്റിനെ ഞാന് മറികടന്നു എന്ന് ഒരാള് പറഞ്ഞാല് ഞാൻ എന്ത് ചെയ്യണം? അവർക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കുക. നിങ്ങൾ ചെയ്ത പ്രവൃത്തികളെ വീണ്ടും ആലോചിക്കുക. അവരുടെ സമ്മതത്തോടെയാണോ പ്രവർത്തിച്ചത് എന്ന് ചിന്തിക്കുക. ചെയ്ത പ്രവൃത്തിയിലെല്ലാം അവരെ തുറന്ന് സമ്മതം തന്നിരുന്നോ? അവരുടെ അസ്വസ്ഥത പ്രകടമാക്കുന്ന ഏതെങ്കിലും സൂചനകൾ നിങ്ങൾ അവഗണിച്ചോ? അവരെ നുണ പറയുകയാണെന്ന് ചിന്തിക്കാതെ ഇരിക്കുക. നിങ്ങളുടെ തെറ്റിദ്ധാരണ കൊണ്ടുണ്ടായ പ്രശ്നമാണെങ്കിൽ ക്ഷമ പറയുക. ഈ പ്രശ്നം പരിഹരിക്കാൻ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് തുറന്നു ചോദിക്കുക. പൂർണ്ണ മനസ്സോടെ സംശയമില്ലാതെ അവരോട് സഹകരിക്കുക. എതിർക്കാന് നിങ്ങൾക്ക് അവകാശമുണ്ട്. പക്ഷേ അതിനു മുമ്പേ ആ വ്യക്തിയുടെ ലൈംഗിക ബോധകാലം, അവരുടെ വ്യക്തിത്വം ഇതൊന്നും ഇപ്പോഴുള്ള കൺസെന്റിനെ നിർണയിക്കില്ല എന്ന് മനസ്സിലാക്കുക.
ഇതുകൊണ്ട് തന്നെയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ജോലിസ്ഥലങ്ങളിലും ഐസി അഥവാ ഇന്റേണൽ കമ്മിറ്റി അത്യാവശ്യമാണെന്ന് പറയുന്നത്. ഐ സി രണ്ടു പേരുടെയും ഭാഗം വ്യക്തമായി കേട്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഒരു തീരുമാനത്തിലെത്തൂ. നിങ്ങളുടെ സ്ഥാപനത്തിൽ ഐ സി ഇല്ലെങ്കിൽ അത് രൂപീകരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുക. ഒരു വ്യക്തി സമ്മതം നൽകിയാലും ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ലാത്ത ഏതെങ്കിലും സാഹചര്യം നിലവിലുണ്ടോ? നിയമപ്രകാരം പ്രായപൂർത്തിയായവർക്ക് മാത്രമേ കൺസെന്റ് നൽകാൻ സാധിക്കൂ. 18 വയസ്സിലെ താഴെ ഉള്ളവർക്ക് സാധിക്കില്ല. കൗമാര പ്രായക്കാർക്കിടയിൽ ഇത്തരം ബന്ധങ്ങൾക്ക് സാഹചര്യമുണ്ടെങ്കിലും ഒരു മുതിർന്ന വ്യക്തിക്ക് കൗമാര പ്രായക്കാരുമായി ഉണ്ടാകുന്ന ബന്ധം പീഡനമായി കണക്കാക്കും. ഭീഷണിക്ക് മുകളിലോ സമ്മർദ്ദത്തിന് വഴങ്ങിയോ ഉള്ള സമ്മതവും കണക്കിൽപ്പെടില്ല. ഉദാഹരണത്തിന്, കീഴ്ജീവനക്കാരെ സമ്മർദ്ദത്തിലാക്കി അവരിൽ നിന്നും ലൈംഗികാനുകൂല്യങ്ങൾ പിടിച്ചു വാങ്ങുന്നത് അതിക്രമത്തിന് കീഴെ വരും. നിയമപ്രകാരം വിവാഹ വാഗ്ദാനം നൽകി സമ്മതം വാങ്ങുന്നത് പീഡനമായി കണക്കാക്കും. എന്നാൽ ഉഭയകക്ഷി സമ്മതത്തോടു കൂടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട പ്രായപൂർത്തിയായ വ്യക്തികൾക്ക് അതിൽ നിന്നും സ്വതന്ത്രമായി ഇറങ്ങിപ്പോകാനുള്ള അവകാശം ഇവിടെ നിഷേധിക്കപ്പെടുന്നുണ്ട്. എന്നിരുന്നാലും സ്ത്രീയുടെ ചാരിത്രീയ ശുദ്ധിയിലും വിവാഹത്തിന് മുമ്പേ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് തെറ്റാണ് എന്നതിലുമുള്ള പുരുഷാധിപത്യ സമൂഹത്തിന്റെ ഉറച്ച ചിന്തയിൽ നിന്നുമാണ് ഈ നിയമം ഉണ്ടാകുന്നത്. അല്പം അന്യായം എന്ന് തോന്നാമെങ്കിലും മേലെ വിവരിച്ച സാഹചര്യങ്ങളിൽ നിന്ന് വേണം ഈ നിയമത്തെയും വായിക്കാന്. ശുക്രിയ. ഫിർ മിലെങ്കെ. ബൈ.